നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നൊരു മന്ത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ദൈവിക പക്ഷിയായിട്ടുള്ള ഗരുഡനെ കാണുന്നത് അപൂർവമാണ്. ആ ഗരുഡനെ ഇപ്രകാരം ദർശിച്ചാൽ വളരെയധികം പുണ്യം ലഭിക്കുന്നതായിട്ട് കരുതാറുണ്ട്. നമ്മളുടെ ശാസ്ത്രങ്ങളിൽ വളരെ വിശേഷമായിട്ടാണ് ഗരുഡ ദർശന ഫലത്തെ പറയുന്നത്. ഗരുഡനെ ദർശിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രം, ഗരുഡ ദർശനത്തിന്റെ ഫലങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഓരോ ഷെയറും ലൈക്കും ആണ് എനിക്ക് കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് പ്രോത്സാഹനം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ചിറക് തവിട്ട് നിറത്തിലുള്ളതും തല വെള്ള നിറത്തിലുള്ളതുമായിട്ടുള്ള കൃഷ്ണപ്പരുന്തിനെയാണ് ഗരുഡൻ എന്ന് പറയാറുള്ളത്. കൃഷ്ണപ്പരുന്തിനെ ആകാശത്തിൽ കാണുന്നത് വിശേഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ കാണുന്ന അവസരങ്ങളിൽ നാം നമ്മുടെ വലത് കൈയുടെ മോതിര വിരൽ കൊണ്ട് ഇരു ചെവികളിലും 3 പ്രാവശ്യം വീതം സ്പർശിച്ചതിനു ശേഷം ചൊല്ലേണ്ട മന്ത്രമാണ് എന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇപ്രകാരം ഗരുഡനെ ദർശിക്കുമ്പോൾ വിരൽ കൊണ്ട് ഇരു ചെവികളിലും സ്പർശിച്ചതിനു ശേഷം തൊഴുത് ഗരുഡനെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലുക. നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം. മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ഓം കുങ്കുമാങ്കിതവർണ്ണായ കുന്ദേന്ദു ധവളായച്ച വിഷ്ണുവാഹന നമസ്തുഭ്യം പക്ഷിരാജായ തേ നമ. ഓം കുങ്കുമാങ്കിതവർണ്ണായ കുന്ദേന്ദു ധവളായച്ച വിഷ്ണുവാഹന നമസ്തുഭ്യം പക്ഷിരാജായ തേ നമ. ഓം കുങ്കുമാങ്കിതവർണ്ണായ കുന്ദേന്ദു ധവളായച്ച വിഷ്ണുവാഹന നമസ്തുഭ്യം പക്ഷിരാജായ തേ നമ. ഇപ്രകാരം ഈ മന്ത്രത്തെ 3 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. നമുക്കിനി വിശേഷമായിട്ട് ലഭിക്കുന്ന ഗരുഡ ദർശനത്തിന്റെ ഫലങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഞായറാഴ്ച ദിവസം ഗരുഡനെ ദർശിച്ചാൽ രോഗശമനമാണ് ശാസ്ത്രങ്ങളിൽ ഫലമായിട്ട് പറഞ്ഞിരിക്കുന്നത്. തിങ്കളാഴ്ച ദിവസം ദർശിക്കുക വഴി ദേഹസൗഖ്യവും, ചൊവ്വാഴ്ച ദിവസം ദർശിക്കുക വഴി ദുഃഖശമനവും, ബുധനാഴ്ച ദിവസം ദർശിക്കുക വഴി അഭീഷ്ടസിദ്ധിയും, വ്യാഴാഴ്ച ദിവസം ദർശിക്കുക വഴി ആഗ്രഹ സാഫല്യവും, വെള്ളിയാഴ്ച ദിവസം ദർശിക്കുക വഴി ആപത്തുകളിൽ നിന്ന് മോചനമുണ്ടാകുകയും, ശനിയാഴ്ച ദിവസം ഗരുഡനെ ദർശിക്കുക വഴി ദീർഘായുസ് ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ടാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്രകാരം ഈ ഫലങ്ങൾ ലഭിക്കാനായിട്ട് വിഷ്ണു ഭഗവാനെയും ഗരുഡ ഭഗവാനെയും സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രത്തെ ജപിക്കുക, ഗരുഡനെ പ്രാർത്ഥിക്കുക, ഗരുഡനെ നമസ്കരിക്കുക. ഇപ്രകാരം വിശേഷ ദർശനം ലഭിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഗരുഡ ദർശന ഫലം പൂർണ്ണാർത്ഥത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.